കൊട്ടാരക്കര ഏനാത്ത പാലത്തിൽ ബലക്ഷയമുണ്ടായ തൂണുകൾ തൽക്കാലം പൊളിക്കില്ല. അടിത്തറ ബലപ്പെടുത്തിയ ശേഷമേ തൂണുകൾ പൊളിച്ചു നീക്കൂ എന്ന് അധികൃതർ അറിയിച്ചു. മേൽത്തട്ട് ഉയർത്തുന്നതിനിടെ വീണ്ടും ചരിവുണ്ടായ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ബലക്ഷയമുണ്ടായ രണ്ട് തൂണുകളാണ് പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി മേൽത്തട്ട് ഉയർത്തുന്നതിനിടെ കഴിഞ്ഞ ദിവസം വീണ്ടും പാലത്തിൽ ചരിവുണ്ടായി. തൂണുകളിലൊന്ന് മറിയുമെന്ന ആശങ്കയുണ്ടായ സാഹചര്യത്തിൽ വിദഗ്ധ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. ചരിവുണ്ടായ തൂണിന്റെ അടിസ്ഥാനം ബലപ്പെടുത്തിയ ശേഷം പൊളിച്ചാൽ മതിയെന്നാണ് വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശം. ഇതേ തുടർന്ന് തൂൺ മറിയാതിരിക്കാൻ അടിഭാഗത്ത് കോൺക്രീറ്റ് കവചം തീർത്ത് ബലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന് ഒരാഴ്ച സമയമെടുക്കുമെന്നാണ് വിലയിരുത്തൽ. നദിയുടെ അടിത്തട്ടിൽ നിന്ന് തുടങ്ങേണ്ട ജോലിയായതിനാൽ മഴ പെയ്താൽ ബലപ്പെടുത്തൽ നടപടികൾ വൈകാനും സാധ്യതയുണ്ട്. ബലപ്പെടുത്തൽ പൂർത്തിയായ ശേഷമേ ഇനി തൂൺ പൊളിക്കൂ. പാലത്തിലൂടെയുള്ള കാൽനടയാത്ര നിരോധനം അതുവരെയും തുടരും. താൽക്കാലിക ബേലി പാലത്തിന്റെ വശത്തുകൂടിയാണ് ഇപ്പോൾ കാൽനടയാത്രക്കാരെ കയറ്റിവിടുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊട്ടാരക്കര.